എല്ലാവർക്കും നമസ്കാരം. രുചിയും അറിവുകളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ചിട്ടുള്ള ക്വിസുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോൾ? 1920 ഓഗസ്റ്റ് 18. തന്റെ ദർശനങ്ങളെ പറ്റി ഗാന്ധിജി പുസ്തക രൂപത്തിൽ എഴുതിയ ഏക ഗ്രന്ഥം? ഹിന്ദ് സ്വരാജ്. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. ഗാന്ധിജിയെ ആദ്യമായി മഹാത്മാ എന്ന് സംബോധന ചെയ്തത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏത്? ഭഗവത്ഗീത. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി? കെ രാമകൃഷ്ണ പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത്? എൻ്റെ സത്യനിഷ്ഠ പരീക്ഷണങ്ങൾ. ഗാന്ധിജി അന്തിവിശ്രമം കൊള്ളുന്നത് എവിടെ? രാജ്ഘട്ടിൽ. ഗാന്ധിജിയെക്കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിതയുടെ പേര്? എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ ആത്മകഥ ഏത് ഭാഷയിലാണ് എഴുതിയത്? ഗുജറാത്തി ഭാഷയിൽ. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത്? ഫീനിക്സ്. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഉപ്പ് നിയമ ലംഘനമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ യാത്രയുടെ പേര്? ദണ്ഡിയാത്ര. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ ദേശായി. ഗാന്ധി കൃതികളുടെ പകർപ്പവകാശം ആർക്കാണ്? നവജീവൻ ട്രസ്റ്റ്. അടുത്ത ചോദ്യം, ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? 5 തവണ. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏത്? 1906 ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിനെതിരെ നടത്തിയ സമരം. ഗാന്ധിജി പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അയ്യങ്കാളിയെ. ഗാന്ധിജി വിവാഹം കഴിച്ചത് ആരെ എന്ന്? കസ്തൂർബായെ. 1883 തൻ്റെ 14-ാം വയസ്സിൽ. ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ്? ജോഹന്നാസ്ബർഗിൽ. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ആര്? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ മരണത്തിൽ ഐക്യരാഷ്ട്രസഭ അനുശോചിച്ചത് എങ്ങനെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ പതാക പകുതി താഴ്ത്തി കെട്ടി ദുഃഖം പ്രകടിപ്പിച്ചു. എല്ലാവർക്കും ഈ ചോദ്യോത്തര വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.